നമസ്കാരം. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. സർവേ ഫലങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അന്തിമ കണക്കുകൾ പുറത്തു വരുമ്പോൾ സർവം പിണറായി മയം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ആ രീതിയിലാണ് കേരളത്തിലെയും ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ നാട്ടിൽ നടത്തിയ സർവേകളിലെല്ലാം പിണറായി 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 തുടർഭരണം തുടർഭരണം തുടർഭരണം. 21 സർവേകൾ, അത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോൾ സർവേകളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിരോധിച്ചിരുന്ന എക്സിറ്റ് പോൾ സർവേകൾ വോട്ടെടുപ്പ് പൂർത്തീകരിച്ചതോടുകൂടിയാണ് പുറത്തു വന്നത്. ഒരുപക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം വലിയൊരു ഓളമുണ്ടാക്കിയ ഒരു സർവേ മുൻപ് വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്ര മാത്രം സർവേകളും ഒരു പേര് മാത്രം പറയുന്ന രീതിയിൽ, അതും ഇടതുപക്ഷത്തിനേക്കാൾ പിണറായി എന്ന പേരിന് ഏറ്റവും കൂടുതൽ ചർച്ചയും ശ്രദ്ധയും വരുന്ന ഒരു സന്ദർഭമായിരുന്നു ഈ കടന്നു പോകുന്നു എന്നുള്ളത് കൃത്യമായി വെളിവാക്കുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ നാട്ടിൽ വന്ന സർവേകൾ ഏതൊക്കെയൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കൂടുതൽ പറയാം. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടിയാണ് എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വന്നത്. അപ്പോ എക്സിറ്റ് പോൾ സർവേയിൽ റിപ്പബ്ലിക് ടി വി CNX സർവേ ആണ് ആദ്യം പുറത്തു വന്നത്. ഈ സർവേ പ്രകാരം ഇടതുപക്ഷം 72 മുതൽ 80 സീറ്റ് വരെ നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രവചനമുണ്ടായിട്ടുള്ളത്. പിന്നാലെ ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ നടന്നു. 104 മുതൽ 120 സീറ്റ് വരെ നേടി മൃഗീയ ഭൂരിപക്ഷത്തിൽ പിണറായി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 91 സീറ്റേ ഉള്ളൂ. അപ്പോ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ ടുഡേ സർവേ ആയിരുന്നു. ഇതിന് പിന്നാലെ News 24 ടുഡേസ് ചാണക്യ ചാനലിന്റെ പ്രവചനം 93 മുതൽ 111 സീറ്റ് നേടി പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. കൂടാതെ ABP ന്യൂസും സീ വോട്ടർ സർവേ 71 മുതൽ 77 സീറ്റ് വരെ നേടി അധികാരത്തിലേറുമെന്ന് പറഞ്ഞാൽ ഏകദേശം ക്രിസ്ത്യൻ മെജോറിറ്റി ഉണ്ട്. വലിയ എഡ്ജ് തന്നെ ഈ സർവേയും, അതായത് ABP ന്യൂസും സീ വോട്ടർ സർവേയും തമ്മിൽ ഉള്ള പ്രവചനവും ക്രിസ്ത്യൻ മെജോറിറ്റി നൽകി തന്നെയാണ് ഇടതുപക്ഷം അധികാരത്തിലേറുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഇന്ത്യ ന്യൂസും ജംഗി ബാത്തും ചേർന്ന് നടത്തിയ സർവേയിൽ പിണറായി സർക്കാരിന് 64 മുതൽ 76 സീറ്റ് വരെ ലഭിക്കുകയുള്ളൂ. എന്നാൽ അതിൽ UDF 61 മുതൽ 71 സീറ്റ് വരെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ടെന്നാണ് ആ സർവേ പ്രകാരം റിസൾട്ട് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ TV9 പോൾസ്റ്റാറ്റ് സർവേ പ്രകാരം 70 മുതൽ 80 സീറ്റ് വരെ നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രവചനം. ടൈംസ് നൗ സീ വോട്ടർ സർവേ പ്രകാരമാണെങ്കിൽ 74 സീറ്റ് റൗണ്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 61 മുതൽ 71 സീറ്റ് വരെ നേടാമെന്നുള്ള പ്രവചനവും ടൈംസ് നൗവും സീ വോട്ടറും ചേർന്ന് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലാണെങ്കിലും ഒരു ടൈറ്റ് ഫൈറ്റ് ആണ്. എന്നിരുന്നാൽ കൂടിയും പിണറായി സർക്കാരിന്റെ തന്നെ അധികാരം കിട്ടുമെന്നാണ് ടൈംസ് നൗവും പറഞ്ഞു വെക്കുന്നത്. പിന്നെ കൈരളി ന്യൂസ്, അത് പാർട്ടിയുടെ ചാനലാണ്, അവരുടെ സർവേ പ്രകാരമാണെങ്കിൽ ആ സർവേക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ട എങ്കിൽ പോലും അവർ നടത്തിയ സർവേയിലും അവർ നടത്തിയിരിക്കുന്ന പ്രവചനം 84 മുതൽ 96 സീറ്റ് നേടുമെന്നാണ്. അത് UDF ആയിക്കോട്ടെ 44 മുതൽ 56 സീറ്റ് മാത്രം. റിപ്പോർട്ടർ TV, അത് കേരളത്തിലെ ഒരു ചാനലാണ്, PMRQ ആയിട്ട് നടത്തിയ സർവേ പ്രകാരമാണെങ്കിൽ 72 മുതൽ 79 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് മലയാളത്തിലെ പ്രമുഖരായ നികേഷ് കുമാറിന്റെ ചാനലായ റിപ്പോർട്ടർ TV പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ഹെഡ് എന്ന് പറയുന്ന ചാനൽ നടത്തിയിട്ടുള്ള സർവേ പ്രകാരമാണെങ്കിൽ 72 മുതൽ 77 സീറ്റും, അവിടെയും തുടർഭരണം ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. പോൾ ഡയറി എന്ന സംവിധാനം അല്ലെങ്കിൽ ചാനൽ നടത്തിയിട്ടുള്ള സർവേ പ്രകാരമാണെങ്കിൽ 77 മുതൽ 87 ശതമാനം, അത് ഉറപ്പായിട്ടും ക്രിസ്റ്റൽ മെജോറിറ്റിയോട് കൂടി തന്നെ അധികാരത്തിൽ വരുന്നുണ്ട്. ഈ സർവേ പ്രകാരമാണെങ്കിൽ UDFന് 51 മുതൽ 61 സീറ്റാണ് പ്രവചിച്ചിട്ടുള്ളത്. NDTV സർവേ പ്രകാരമാണെങ്കിൽ 84 സീറ്റ് അവർ റൗണ്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. 84 സീറ്റോട് കൂടി പിണറായി സർക്കാർ അധികാരത്തിലേറും. അത് UDFനെ സംബന്ധിക്കുകയാണെങ്കിൽ 53 സീറ്റും BJPയെ സംബന്ധിക്കുന്നതാണെങ്കിൽ 2 സീറ്റും കിട്ടുമെന്നുള്ളതാണ് അവരുടെ പ്രചരണം. ഇത് മാറി മറിയാവുന്നതാണ്, ജനങ്ങൾ നൽകുന്ന മാൻഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും അവസാന വാചകമാണെന്നല്ല, പക്ഷേ സർവേകൾ കൊണ്ട് ഈ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ തരംഗം അത് കൃത്യമായി വെളിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ 21 സർവേകളുടെയും റിസൾട്ടുകൾ പറഞ്ഞു പോകുന്നത്. സുദർശൻ ന്യൂസ് എന്ന് പറയുന്ന ചാനൽ നടത്തിയിട്ടുള്ള സർവേ പ്രകാരമാണെങ്കിൽ 81 സീറ്റ് തുടർഭരണത്തിനായി പിണറായി സർക്കാരിന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDFന് കേവലം 58 സീറ്റ് മാത്രമേ ലഭിക്കൂ, BJPക്ക് ഒരു സീറ്റ് മാത്രം. പാട്രിയോട്ടിക് വോട്ടർ എന്ന് പറയുന്ന ചാനൽ നടത്തിയ സർവേ പ്രകാരമാണെങ്കിൽ 86 സീറ്റ് അവരും റൗണ്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. 86 സീറ്റോടെ തുടർഭരണം ഉറപ്പാണ്. 49 UDFന് 2 BJPക്ക് കിട്ടുമെന്നാണ്. ഏഷ്യ ഇലക്ട് എന്ന് പറയുന്ന ചാനലിന്റെ
സർവേ പ്രകാരമാണെങ്കിൽ 76 സീറ്റ് അത് റൗണ്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 61 സീറ്റുകളുടെ യു ഡി എഫ് പ്രതിപക്ഷത്തേക്ക് പോകും, 76 സീറ്റോടുകൂടി ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട്. പൊളിറ്റിക്സ് മാർക്കർ എന്ന ചാനലിന്റെ സർവേ പ്രകാരമാണെങ്കിൽ 73 മുതൽ 78 സീറ്റ് നേടി അധികാരത്തിൽ വരും. യു ഡി എഫിന് 60 മുതൽ 65 വരെ. ഏഷ്യനെറ്റ് ന്യൂസ് C4 സർവേ പ്രകാരമാണെങ്കിൽ, കേരളത്തിലെ പ്രമുഖ ചാനലാണ്, അവരുടെ സർവേ പ്രകാരമാണെങ്കിൽ പിണറായി സർക്കാർ 77 മുതൽ 86 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നും 52 മുതൽ 61 സീറ്റ് യു ഡി എഫ് നേടുമെന്നും 2 മുതൽ 5 സീറ്റ് ബി ജെ പി നേടുമെന്നാണ് അവരുടെ പ്രവചനം. മാതൃഭൂമി ന്യൂസ് ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരമാണെങ്കിൽ 104 മുതൽ 120 സീറ്റാണ് ഇടതുപക്ഷത്തിന്. അത് ഒരുപക്ഷെ അത്രയും വലിയൊരു പ്രവചനം നടത്തിയിട്ടുള്ളത് ടുഡേ ആക്സിസ് സർവേ ആണ്. അവരും ഇത്തരത്തിൽ 104 മുതൽ 120 സീറ്റ് കിട്ടുമെന്നുള്ള പ്രവചനം നടത്തിയിട്ടുണ്ട്. സമാനമാണ് കേരളത്തിലെ പ്രമുഖ ചാനലായ മാതൃഭൂമി നടത്തിയിട്ടുള്ളത്, 104 മുതൽ 120 സീറ്റ് കിട്ടുമെന്നുള്ളതാണ്. യു ഡി എഫിന്റെ നില 52 മുതൽ 61 ബി ജെ പി 0 മുതൽ 2 സീറ്റ് വരെ നേടുകയുള്ളൂന്നാണ് മാതൃഭൂമി ചാനലും പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ മനോരമ ന്യൂസ് ആണ്, കോൺഗ്രസിനോട് ഏറ്റവും താല്പര്യമുള്ള ചാനലാണ്. അവർ പോലും പറയുന്നു 68 മുതൽ 73 സീറ്റ് വരെയാണ് ഇടതുപക്ഷം നേരിടാൻ സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ ടൈറ്റ് ഫൈറ്റ് ആണ്, 70 സീറ്റ് വരെ നേടാൻ യു ഡി എഫിന് പ്രാപ്തിയുണ്ട്. 1 മുതൽ 2 വരെ ആയിരിക്കും ബി ജെ പി നാട്ടിൽ നേടാൻ സാധ്യതയുള്ള സീറ്റ് എന്നാണ് അവരുടെ പ്രവചനം. എന്നാൽ മറിച്ചുള്ള പ്രവചനം ഉണ്ടായിട്ടുള്ളത് 2 ചാനലുകളിൽ നിന്നാണ്. അതായത് ഡി ബി ലൈവ് എന്ന് പറയുന്ന ചാനൽ 54 മുതൽ 61 സീറ്റ് മാത്രമേ കേരളത്തിൽ എൽ ഡി എഫിന് പിടിക്കാൻ കഴിയുള്ളൂ. 74 മുതൽ 80 സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഡി ബി ചാനൽ ലൈവും, ഒപ്പം കേരളത്തെ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ ചാനലാണ് 77 സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന പ്രവചനം നടത്തിയിട്ടുള്ളത്. ആ സർവേ പ്രകാരമാണെങ്കിൽ ഇടതുപക്ഷത്തിന് കേവലം 59 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നുള്ളതാണ് പ്രവചനം. ഇത്തരത്തിൽ കേരളത്തിൽ നടന്ന 21 സർവേകളിൽ 19 എണ്ണത്തിൽ പിണറായിക്ക് തുടർഭരണം. അപ്പോ പിണറായി മയമെന്നല്ലാതെ മറ്റ് എന്ത് വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്? സർവേകളിലെല്ലാം പിണറായി എന്ന പേരിനൊപ്പം ചർച്ച ചെയ്യാൻ കേരളത്തിൽ മറ്റൊരു നേതാവില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. 5 വർഷത്തെ ഭരണം കൊണ്ട് ഒരു സർക്കാരിനെ നേടിയെടുക്കാൻ കഴിഞ്ഞ കഴിവ് ഇതിനപ്പുറം എന്താണുള്ളത്? എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന പോസ്റ്റ്പോൺ സർവേകൾ പരിശോധിച്ചാൽ പോലും 14 സർവേ നടന്നതിൽ 12 എണ്ണത്തിലും കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്ന് സംസ്ഥാനത്തെ മുഖ്യധാരാ ചാനലുകൾ നടത്തിയ സർവേകൾ പ്രവചിച്ചിരുന്നു. ഇപ്പോൾ മണിക്കൂറുകൾ അവശേഷിക്കെ എല്ലാ സർവേകളിലും പിണറായി പിണറായി എന്ന പേര് കേൾക്കുമ്പോൾ മറ്റൊരു സാധ്യത യു ഡി എഫ് കൽപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് ജനമായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പ്രതീക്ഷ. അത് ആർക്കും പുലർത്തേണ്ട ഒരു കാര്യമാണ്. എന്ത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം, പക്ഷേ നടക്കണോ നടക്കണ്ടേ എന്നുള്ളത് പ്രകൃതി നിയമമാണെന്നുള്ള കാര്യം കൊണ്ട് തന്നെ യു ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ട് നാളെ പെട്ടിപൊട്ടിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ ആ ഒരു മുന്നേറ്റം. പക്ഷേ ഈ യു ഡി എഫ് നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തന്നെയാണ് മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് മെജോറിറ്റി ചാനലും പറഞ്ഞത്. പക്ഷേ പ്രവചിച്ച സീറ്റിന്റെ കണക്കിൽ മാത്രം വ്യത്യാസം വന്നു എന്നേ ഉള്ളൂ. യു ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നു എന്നുള്ള പ്രവചനങ്ങൾ തന്നെയാണ് പല ചാനലുകളുടെയും ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ 19-1 എന്ന തരത്തിൽ ഒരു ചാനലുകളും പ്രവചിച്ചില്ല എന്നുള്ള വാസ്തവം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സർവേ പിഴച്ചതിലെ പ്രതീക്ഷയാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പ് വെച്ച് പുലർത്തുന്നത്. അത് അവരുടെ ഒരു പ്രതീക്ഷയാണ്, അത് ആ രീതിയിൽ തന്നെ അവർ വെച്ച് പുലർത്തണം എന്നുള്ള നിർദ്ദേശവും പറയുന്നുണ്ട്. കാര്യം എല്ലാവർക്കും അവകാശമുണ്ട്, ഒരു മത്സരത്തിൽ പങ്കെടുത്താൽ തങ്ങൾ ജയിക്കുമെന്ന് വിചാരിക്കേണ്ട അവകാശം ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത യു ഡി എഫിനും ബി ജെ പിക്കും ഇന്നത്തെ ഈ ഒരു ദിവസം കൂടി ഇത്തരത്തിൽ പ്രതീക്ഷകൾ വെച്ചു പുലർത്താം. നാളെ ഈ സന്ദർഭമാകുമ്പോൾ ഈ പറയുന്ന പ്രതീക്ഷകൾക്കെല്ലാം വിരാമമാകും. എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ് ജനമനസ്സെന്നും അറിയാൻ മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രം. എന്തായാലും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള പിണറായി തരംഗം നിലനിൽക്കുന്നു, അലയടിക്കുന്നു എന്ന തരത്തിൽ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മുൻപെങ്കിലും കേരളം കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു സർക്കാർ തുടർ ഭരണത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന മുഹൂർത്തത്തിനായി നാട് കാത്തിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിയിരിക്കുകയാണ്.